എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 15-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. എല്ലാവരും ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷനാണ് കാത്തിരിക്കുന്നത്. ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാർ കടക്കും. ഇതിന് ആക്കം കൂട്ടിക്കൊണ്ട് കേന്ദ്രത്തിന്റെ നികുതി വിഹിതത്തിൽ നിന്നും 3,430 കോടി രൂപ സംസ്ഥാനത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം പല രീതിയിൽ ലഭിച്ചപ്പോൾ കേരളത്തിന് 3,430 കോടി രൂപയാണ് ലഭിച്ചത്. ഇതിൽ നിന്നൊരു 900 കോടി രൂപ മാറ്റുകയാണ് എങ്കിൽ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് സർക്കാരിന് മറ്റ് വഴികൾ തേടേണ്ടി വരികയില്ല. അത് തന്നെയായിരിക്കും സാധ്യതയുള്ളത്. എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം അടുത്ത ആഴ്ച ഉണ്ടാകും. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷനും പിന്നീട് കയ്യിൽ പെൻഷൻ വിതരണവും ഉണ്ടാകും. ഒക്ടോബർ മാസത്തെ പ്രത്യേകത, ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ഉണ്ടാകില്ല. ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ ലഭിക്കാതെ പോകും. മലപ്പുറം ജില്ലയിൽ തന്നെ 34,000-ത്തോളം ആളുകൾക്കാണ് പെൻഷൻ ലഭിക്കാതെ പോകുന്നത്. ബയോമെട്രിക് മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 മുമ്പ് പൂർത്തിയാക്കുന്നത് കൊണ്ടാണ് ഈ ആളുകൾക്കെല്ലാം പെൻഷൻ മുടങ്ങുന്നത്. സംസ്ഥാനത്ത് 7 ലക്ഷത്തിന് താഴെ ആളുകൾക്ക് പെൻഷൻ മുടങ്ങും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഇനിയും സമയം ഉണ്ട്. ഒക്ടോബർ 20 വരെ ഇതിന് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം. ഈ ഒരു മാസത്തെ പെൻഷനാണ് അങ്ങനെ പൂർത്തീകരിക്കുകയാണെങ്കിൽ മുടങ്ങുക. അതിനുശേഷം പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടുന്നതാണ്. ഓരോ മാസം മുടങ്ങുന്നതിനനുസരിച്ചും പെൻഷൻ വീണ്ടും വീണ്ടും മുടങ്ങിക്കൊണ്ടിരിക്കും. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നവംബർ കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിലെ 2 മാസത്തെ പെൻഷൻ ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത്. അതായത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഇനിയുള്ള 4 മാസത്തെ കുടിശ്ശികയിൽ 1 മാസത്തേത് കൂടി ഈ സാമ്പത്തിക വർഷം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഡിസംബറിൽ 3,200 രൂപയായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മറ്റൊന്ന് പെൻഷൻ വർധനവിൻ്റെ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയായതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരേണ്ടതുണ്ട്. അത് നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഭിന്നശേഷി കുടുംബ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 60,000 രൂപ വാർഷിക വരുമാന പരിധി സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരുന്നു. പക്ഷേ പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ അതിൽ നിന്നും പിന്തിരിഞ്ഞ ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചാണ്ടി ഉമ്മൻ MLA ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചപ്പോൾ ധനമന്ത്രി അതിൽ നിന്ന് സർക്കാർ പുനരാലോചിക്കുന്നു, പിന്തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും. 1 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് പെൻഷൻ ഉണ്ടാവില്ല, അങ്ങനെയായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഉടൻ കടക്കുന്നതായിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ലഭിക്കുന്നവർക്ക് നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ദേശീയ പെൻഷൻ വാത്സല്യ NPS വാത്സല്യ പദ്ധതി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ 250 വരിക്കാർക്ക് പ്രാൻ കാർഡുകൾ അഥവാ പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ കൈമാറി പദ്ധതി കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്താനാകും എന്നും വലിയ തുക സമ്പാദിക്കാനാകുമെന്നും നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടി. ഇതുമായി വാർദ്ധക്യത്തിലും മാന്യമായ ജീവിതം നയിക്കാൻ വഴിയൊരുങ്ങും. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ പേരിലാണ് അക്കൗണ്ട് തുറക്കുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ പ്ലാൻ സാധാരണ NPS അക്കൗണ്ടിലേക്ക് മാറ്റാം. രാജ്യത്തെ എല്ലാ പ്രമുഖ ബാങ്കുകൾ, ഇന്ത്യ പോസ്റ്റ്, പെൻഷൻ ഫണ്ടുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അഥവാ ENPS എന്നിവയിലും അക്കൗണ്ട് തുറക്കാം. പ്രതിവർഷം കുറഞ്ഞത് 1,000 രൂപ വീതം അടക്കണം. അടക്കുന്ന കൂടിയ തുകക്ക് പരിധിയില്ല. വരിക്കാർക്ക് ഓഹരികൾ, കോർപ്പറേറ്റ് ഡെബിറ്റ്, ഇക്വിറ്റി എന്നിവയിൽ നിക്ഷേപിക്കാനും സൗകര്യം ഉണ്ടാകും. അടുത്ത അറിയിപ്പ്. 80 കഴിഞ്ഞവരുടെ പെൻഷൻ പരിഷ്കരണവും കുടിശ്ശികയും DA കുടിശ്ശികയും അടിയന്തരമായി നൽകണമെന്ന ആവശ്യത്തിൽ സർക്കാർ 6 ആഴ്ചക്കകം തീരുമാനമെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ സർക്കാരിന് നിവേദനം നൽകാമെന്നും ഇക്കാര്യം ഗൗരവമായി പരിഗണിച്ച് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തീരുമാനം എടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. 80 കഴിഞ്ഞവർ ദുർബല വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നും ഇവർക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യതയുണ്ട് എന്നും ഉത്തരവിൽ പറയുന്നു. തീരുമാനമെടുത്ത ശേഷം 2 ആഴ്ചക്കകം കമ്മീഷനെ അറിയിക്കണം എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും ലഭിക്കാതെ 2019 ജൂലൈ മുതൽ കഴിഞ്ഞ ഏപ്രിൽ വരെ 77,000 സർവീസ് പെൻഷൻകാർ മരിച്ചുപോയതായി വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിച്ചിട്ടുണ്ട് എന്ന് പരാതിക്കാരനായ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് വൈസ് പ്രസിഡന്റ് KK ശ്രീകുമാർ നൽകിയ പരാതിയിൽ പറയുന്നു. ഇതുപോലൊരു തീരുമാനം മനുഷ്യാവകാശ കമ്മീഷന്റേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കാര്യത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.
ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 10,000 രൂപയെങ്കിലും വരുമാനം ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി എടുക്കും എന്ന് തദ്ദേശമന്ത്രി MB രാജേഷ് നിയമസഭയിൽ അറിയിച്ചു. മാത്തൂക്കുഴൽനാടൻ MLA സബ്മിഷന് മറുപടി നൽകിക്കൊണ്ടായിരുന്നു മന്ത്രിയുടെ അറിയിപ്പ്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ തൊഴിൽ, വരുമാന മാർഗം, സുരക്ഷ എന്നിവ ഉറപ്പാക്കും. വരുമാനം ഉറപ്പാക്കാൻ യൂസർ ഫീസ് പിരിക്കാം. ഫീസ് നൽകാത്തവർ കെട്ടിട നികുതി അടക്കാനെത്തുമ്പോൾ പിഴ സഹിതം ഫീസ് ഈടാക്കാം. അവർക്ക് മറ്റു സേവനങ്ങൾ നിഷേധിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സൗജന്യ മെഡിക്കൽ പരിശോധനയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസുമായി ചേർന്ന് 100,000 രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും ഉണ്ട്. ഇതിൽ പകുതി പ്രീമിയം കുടുംബശ്രീയും ബാക്കി പകുതി ഹരിതകർമ്മസേന കൺസോർഷ്യവുമാണ് അടക്കുന്നത്. കേരളത്തിന്റെ ശുചിത്വ സൈന്യമായാണ് ഹരിതകർമ്മസേനയെ സർക്കാർ കണക്കാക്കുന്നത് എന്നും മന്ത്രി മറുപടിയിൽ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 15-16 തീയതികളിലായി തെക്കുകിഴക്കൻ ഇന്ത്യയിൽ തുലാവർഷം, വടക്കു കിഴക്കൻ മൺസൂൺ ആരംഭിക്കും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം തുലാവർഷം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അടുത്ത 4 ദിവസത്തിനുള്ളിൽ രാജ്യത്തു നിന്ന് പൂർണ്ണമായും വിടവാങ്ങുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, നാളെ മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, COVID-19 വാക്സിനുടെ ഉപയോഗം മൂലം രക്തം കട്ട പിടിച്ചിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയിൽ സമീപിച്ച പൊതുതാൽപര്യ ഹർജി തള്ളി. പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തത് വിവാദം സൃഷ്ടിക്കാനാണ് എന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദേവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. വാക്സിൻ എടുത്തില്ലെങ്കിൽ എന്തായിരിക്കും പാർശ്വഫലം എന്നുകൂടി മനസ്സിലാക്കുക. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇത് ഒരു തരത്തിൽ ആരോപണങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നും കോടതി വ്യക്തമാക്കി. പ്രിയ മിശ്രയും മറ്റു ചിലരും ചേർന്നാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. കേന്ദ്ര ജീവനക്കാർ കാത്തിരുന്ന ഡിയറൻസ് അലവൻസ് അഥവാ DA വർധനവ് ദീപാവലിക്ക് മുമ്പ് ഉണ്ടായേക്കും. കേന്ദ്ര സർക്കാർ DA 3% വർദ്ധിപ്പിക്കുന്നത് എന്നാണ് സൂചന. അടുത്ത കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്ത ശേഷം വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഒരു പവൻ സ്വർണത്തിന് 56,960 ഗ്രാമിന് 7,120 രൂപയുമാണ്. അടുത്ത അറിയിപ്പ് SBIയുടേതാണ്. തൽക്ഷണ വായ്പാ പദ്ധതിക്ക് കീഴിലുള്ള പരിധി ഉയർത്താൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. രാജ്യത്തെ MSME മേഖലയ്ക്ക് എളുപ്പത്തിൽ വായ്പകൾ ലഭ്യമാക്കുക എന്നതാണ് SBI ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ പരിധി 5 കോടി രൂപയാണ്. ലോണിന് അപേക്ഷിക്കുന്നതും ഡോക്യുമെന്റേഷനും തുക നൽകുന്നതുമെല്ലാം അതിവേഗത്തിലായിരിക്കും. രാജ്യത്തുടനീളം SBIയുടെ 600 ശാഖകൾ കൂടി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പും SBI നൽകിയിട്ടുണ്ട്. 2024 മാർച്ച് വരെ രാജ്യത്തുടനീളം SBIക്കുള്ളത് 22,542 ശാഖകളാണ്. കൂടുതൽ ശാഖകൾ തുറക്കുന്നതിന് പുറമെ 65,000 ATMകളും 85,000 ബിസിനസ് കറസ്പോണ്ടുകളിലൂടെയും SBI ഉപഭോക്താക്കളിലേക്ക് കൂടുതൽ എത്തുമെന്നും SBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഉടനെ 1,000 ജീവനക്കാരെ നിയമിക്കുമെന്നും SBI അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരെ.